കർക്കിടക സന്ധ്യകളെ രാമമന്ത്രത്താൽ മുഖരിതമാക്കി രാമായണ മാസാചരണത്തിന് തുടക്കം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിലും വീടുകളിലും രാമായണ പാരായണത്തിന് തുടക്കമായി. ഭക്തിയുടെയും ജീവിതചര്യയുടെയും കൂടിച്ചേരലാണ് മലയാളിക്ക് കർക്കിടക മാസം. രാമായണ ശീലികൾക്കൊപ്പമാണ് ഒരു കർക്കിടകം കൂടി എത്തുന്നത്. തോരാ മഴയ്ക്കൊപ്പം രാമായണത്തിൻ്റെ ഈരടികൾ നിറഞ്ഞ പ്രഭാതങ്ങളാണ് ഇനി ഓരോ വീടുകളിലും. ഹൈന്ദവ ഗ്രഹങ്ങളിൽ ദിവസവും രാമായണം പാരായണം ചെയ്യും. കർക്കിടകം ഒന്നിന് തുടങ്ങി മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ച് തീർക്കണമെന്നാണ് വിശ്വാസം. സൂര്യൻ കർക്കിടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കിടക മാസം. കള്ളക്കർക്കിടകമെന്നും പഞ്ഞക്കർക്കിടകമെന്നും കർക്കിടകത്തിന് വിളിപ്പേരുകളുണ്ട്. അടുത്ത 11 മാസങ്ങളിലേക്കുള്ള ആരോഗ്യ പരിചരണത്തിന് കർക്കിടകത്തിൽ തുടക്കമാവും. ആയുർവേദ വിധി പ്രകാരം ഔഷധ സേവയ്ക്കും ഉഴിച്ചിലിനും പിഴിച്ചിലിനും പറ്റിയ കാലം കൂടിയാണിത്. ഔഷധക്കഞ്ഞി കുടിച്ച് ആരോഗ്യ സംരക്ഷണം, രോഗങ്ങളെ പ്രതിരോധിക്കാൻ മനസ്സിനും ശരീരത്തിനും പരിചരണം നൽകുന്ന കാലം കൂടി. രാമായണ മാസം ആരംഭിച്ചതോടെ പുസ്തകശാലകളിൽ രാമായണവും ശ്രീരാമ പട്ടാഭിഷേക ഫോട്ടോകളും നിരന്നു കഴിഞ്ഞു. ഇത് വാങ്ങാൻ നിരവധി ആളുകളും എത്തുന്നതായി വ്യാപാരികൾ പറയുന്നു. കർക്കിടമാസം ഒന്നുകൂടെ എത്തി, രാമായണം പട്ടാഭിഷേകം ഇങ്ങനെ ഫോട്ടോകൾ കടകളിൽ കൂടെ വന്ന എല്ലാ ആൾക്കാരുടെ തിരക്കുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നാം തീയതി ആയതിനാൽ ഇന്നലെ നല്ല ആളുണ്ടായിരുന്നു. ഹിന്ദുക്കളുടെ വീടുകളിൽ നിന്നുള്ളവർ രാമായണം പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോ ഇതെല്ലാം ഒന്നും എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. പൊതുവേ ക്ഷേത്രങ്ങളിൽ വിവിധ പരിപാടികളോടെയാണ് രാമായണ മാസം ആചരിക്കുക. നാലമ്പല ദർശനവും കർക്കിടക മാസത്തിലെ മാത്രം പ്രത്യേകതയാണ്. പണ്ടൊക്കെ കർക്കിടകമെന്ന് പറഞ്ഞാൽ വിശപ്പിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും സമയമാണ്. സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ.